നമസ്കാരം. അപ്പോൾ ഈ ഈബുൽ ജെറ്റ് എന്ന് പറഞ്ഞ രണ്ട് സഹോദരന്മാർ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അവരെ തൊടാൻ പറ്റില്ല, പ്രത്യേക നിയമവ്യവസ്ഥ, പ്രത്യേക ലോകം, ഈ നാട്ടിലെ നിയമങ്ങൾക്ക് പ്രശ്നമല്ല, ഈ നാട് കത്തിച്ചു കളയുന്നൊക്കെ വീരവാദം മുഴക്കി കുറെ അഭ്യാസങ്ങൾ ഒരു മാസം മുമ്പ് കണ്ണൂർ കളക്ടറേറ്റിലെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിനുള്ളിൽ നടത്തിയവർ ഇപ്പോൾ സ്വപ്പക്കാരും മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിയമം സ്ട്രോങ് ആണ്, അത് ഏത് ഉന്നതനാണെങ്കിലും ഇപ്പോൾ ദിലീപ് പെട്ടുകിടക്കുന്നത് പോലെ തന്നെയാണ് ഈബുൾ ജെറ്റിലെ ഈ രണ്ട് സഹോദരന്മാരും പെട്ടുകിടക്കുന്നത്. ഞങ്ങളെ തൊടാൻ പറ്റില്ല, ലൈവ് ഉണ്ട്, ഞങ്ങൾക്കൊരു രാജ്യമുണ്ട്, ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ അവർ ഓൾട്രേഷൻ ചെയ്ത വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട്. തുടർ നടപടികൾ വീണ്ടും ഉണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുകയാണ്. എന്തേ നിലവിളിയുമായിട്ട് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിലേക്ക് പോകണ്ടേ? ആ ആർമിയെയും കൊണ്ടൊന്ന് ഇറങ്ങാൻ എന്താ? ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രത്യാഘാതം? ഞങ്ങളെ തൊട്ടാൽ കേരളം കത്തും, ഇപ്പൊ കത്തിക്കും എന്നൊക്കെ വീരവാദം മുഴക്കിയവരെ ആരെയും കാണാനുമില്ല. മനസ്സിലായി കാണും കാര്യങ്ങളൊക്കെ. നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ചിട്ടയായ പ്രവർത്തനമുണ്ട്. അത് ലംഘിച്ചാൽ അതിന് ഈബുൾ ജെറ്റല്ല, ഏത് ജെറ്റായിരുന്നാലും പറപ്പിക്കാനായിട്ടുള്ള സംവിധാനം നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുണ്ട് എന്ന് ഈ പറയുന്ന രണ്ട് മന്ദബുദ്ധികൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആ രീതിയിലുള്ള പ്രകടനങ്ങളല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചത്. ഇപ്പോ ജാമ്യം കിട്ടി പുറത്തു നിൽക്കുന്നതുകൊണ്ട് കുറച്ചുപേർ വിചാരിക്കുന്നുണ്ടായിരിക്കും, അതായത് ഇത്രയേ ഉള്ളൂ നിയമവ്യവസ്ഥ എന്നുള്ള കാര്യം. എല്ലാം പണി പുറകെ വരുന്നുണ്ട്, ഇവരെയൊക്കെ നല്ല രീതിയിൽ അമർച്ച ചെയ്യേണ്ടതുണ്ട്. നിയമം പാലിക്കാനുള്ളതല്ല, നിയമം തെറ്റിച്ച് ഹീറോകളാകണമെന്ന് ഈ നാടിന് സന്ദേശം കൊടുക്കുന്ന വലിയൊരു വിഭാഗക്കാർ ഇപ്പോഴുമുണ്ട്. അവരൊരു പ്രത്യേക ലോകത്ത് ഇപ്പോഴും ജീവിക്കുകയാണ്. അതായത് കേരളം പോലൊരു സ്റ്റേറ്റിൽ സിനിമാ സ്റ്റൈൽ ജീവിതം, ഒരു ഫാന്റസി ലോകം സൃഷ്ടിക്കുക, യൂട്യൂബ് പോലൊരു പുതിയ പ്ലാറ്റ്ഫോം അതിന് സഹായകരമാക്കുക, അതിലൂടെ യുവജനങ്ങളെ ആകർഷിക്കുക, എന്നിട്ട് ഈ പറയുന്ന തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടിയതിനു ശേഷം വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് എന്തൊക്കെയായിരുന്നു രണ്ട് ദിവസം? ആ രണ്ട് ദിവസത്തെ അനുരണനങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. അങ്ങനെ വലിയ അഭ്യാസം കാണിച്ചാൽ പിടിമുറുകും, കാര്യങ്ങൾ കുറച്ച് സ്വല്പ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഇപ്പോ അനക്കോ ഇല്ല, ആവിയും ഇല്ല. ഈബുൾ ജെറ്റിന്റെ ഒരു ലൈവ് പ്രതീക്ഷിച്ചിരുന്നു മോട്ടോർ വാഹന വകുപ്പ്. ഇത് ചെയ്തതിന് ഇപ്പോ അവരോട് എന്തെങ്കിലുമൊക്കെ വലിയ വീരവാദം അടിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കാര്യം അതൊക്കെയാണല്ലോ ഹീറോയിസം. ആ ഹീറോയിസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇതുവരെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു നോക്കാനായിട്ട് ഇവരെ വെല്ലുവിളിക്കുക. കാര്യം സമൂഹത്തിന്റെ ഒരു സമാധാന അന്തരീക്ഷം ഒരു ദിവസം തകർക്കാൻ ഇവർ കാരണമായിരുന്നു. എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ? ആ കോലാഹലങ്ങളൊക്കെ ഇപ്പോ ഏകദേശം കെട്ടടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന പ്രത്യേക വിഭാഗക്കാർ യൂട്യൂബിൽ നിന്ന് കുറച്ച് പൈസ അനാമത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് ചിന്തിക്കുന്നവർ, ലൈവ് ഇട്ട് കുറച്ച് ആളെ കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്തും ഇവിടെ നടപ്പാക്കാമെന്ന് ചിന്തിക്കുന്നവർ, ഇവരൊക്കെ എവിടെ പോയി? ഒറ്റ ദിവസത്തെ വലിയ പിന്തുണ അറിയിച്ചുകൊണ്ട് കുറെ പേര് പിന്തുണ അറിയിച്ചു വന്നിരുന്നല്ലോ. മല്ലു ട്രാവലർ, അരുൺ സ്മോക്കിംഗ്, ഹെലൻ ഓഫ് സ്പാക്ക, പോലീസ് സാധനം, ഇവിടെ പോയല്ലാർക്കും. എന്ത്, ആർക്കും ഇപ്പോൾ അമർഷമില്ലേ? വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട്. 6 മാസത്തിനകത്ത് പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ ഇനി ആ വാഹനം പുറം ലോകം കാണില്ല. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കൂടുതൽ അഭ്യാസങ്ങൾ കാണിക്കുന്നവർക്ക് 1 ഇഞ്ച് പോലും വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ മനസാക്ഷിയുടെയോ മനുഷ്യത്വത്തിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കരുത്. ഇതൊക്കെ ഈ നാടിനൊരു വലിയ മാതൃകയാകണം. അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇപ്പോൾ ഇവർക്ക് തന്നെ തലശ്ശേരി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയത് കുറെ പേർക്ക് വലിയ അനുഗ്രഹമായിരുന്നു, കുറെ പേർക്ക് വലിയ സന്തോഷമായിരുന്നു. അവർ കരുതിയിരിക്കുന്നത് എന്ത് തോന്നിവാസം കാണിച്ചാലും ഇത്രയേ ഉള്ളൂ എന്നുള്ള തോന്നൽ കുറച്ചു പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോ അവർക്ക് കൂടി അത് മാറേണ്ടതുണ്ട്. രണ്ടു ദിവസം കിടന്നാൽ പോരാ, കുറച്ചു ദിവസം കിടക്കേണ്ടതുണ്ട്. എന്നാലേ മനസ്സിലാക്കത്തുള്ളൂ. ഈ വീട്ടുകാർ പറയുന്നതൊന്നും കേൾക്കാതെ, അല്ലെങ്കിൽ വീട്ടുകാരൊന്നും പറയുന്നത് കേൾക്കാതെ അവരവന്റെ വഴി തിരഞ്ഞെടുത്ത് പോകുമ്പോൾ അതൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല, വീട്ടുകാരെ ആശ്രയിച്ച് ജീവിക്കണമെന്നുമല്ല, പക്ഷേ സമൂഹത്തിന് വിപത്താകുന്ന രീതി വേറൊരു ശൈലിയിലുള്ള, അതായത് കഞ്ചാവ് ചെടി ഉയർത്തിക്കാട്ടി ഹീറോയിസം കാട്ടുക, ആംബുലൻസിന്റെ ശബ്ദം ഇട്ടുകൊണ്ട് ഗതാഗത നിയമ ലംഘനങ്ങൾ നടത്തുക, അമിത വേഗതയിൽ വണ്ടി ഓടിക്കുക, ഇത്തരത്തിലുള്ള സമൂഹത്തിന് വിപത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ, അവരെയൊക്കെ ഈ സമൂഹവും നിയമവ്യവസ്ഥയും കൃത്യമായി കണ്ടെത്തി അമർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഒരു പുതുതലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇവർ കാരണമാകുന്നു. അത് അമർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൃത്യമായി ഇടപെടൽ നടത്തുന്നത് ശ്ലാഘനീയമാണ്. അവരെ ഒരു തരത്തിലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ്. കാര്യം ഇത്തരം പ്രത്യേക ലോകങ്ങൾ വളർന്നു വന്നാൽ നാളെ ഇതിനെ അമർച്ച ചെയ്യാനായിട്ട് പ്രത്യേക നിയമം കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്ക് കുറെ പരിശ്രമിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ഒരു ദിവസം ഉണ്ടായ പ്രശ്നങ്ങൾ ഈ നാട് കണ്ടതാണ്.
എന്തെല്ലാം വീഡിയോകളാണ് പുറത്തു വന്നത്, ഏതെല്ലാം ഉന്നതരെയാണ് ഇവരുടെ സെൽബന്ധികൾ വിളിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ, മുകേഷിനെ ഈബുൾ ജെറ്റിന്റെ ആൾക്കാർ ഇറക്കി വിടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത്രമാത്രം വിരളി പിടിച്ച ഒരു ഓഡിയോ ടീമാണ്. ഇപ്പോ ആളുമില്ല, അനക്കോ ഇല്ല. അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഈബുൾ ജെറ്റ് സഹോദരന്മാരായ എബിനും ലിബിനൊക്കെ ഇപ്പോൾ മര്യാദയ്ക്ക് വീട്ടിലിരിക്കുന്നുണ്ടല്ലോ. വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയും ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിയമത്തിനെ വെല്ലുവിളിച്ചാൽ നിങ്ങൾ കുറച്ച് കാര്യം മനസ്സിലാക്കുമെന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്വീകാര്യത, അത് ഈ നാട്ടിലെ പുതുതലമുറയ്ക്ക് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വിനിയോഗിക്കുന്നതാണ് സാമാന്യ മര്യാദ എന്ന് പറയുന്നത്. അതായിരിക്കണം ഈ സമൂഹം ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അത്തരം കാര്യമാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഈ സ്വീകാര്യത കിട്ടിയുകൊണ്ട് ഞങ്ങൾക്ക് പണമുണ്ടാക്കാൻ വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കും, അതാണ് ഹീറോയിസം എന്ന് ഇവിടുത്തെ പുതുതലമുറയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലുള്ള വിഡ്ഢികളെ. ഏതെങ്കിലും സന്ദർഭത്തിൽ ഇത്തരം നിയമക്കുരുക്കുകളിൽ പെടുമ്പോൾ ഒരു കാരണവശാലും ഊരിക്കാൻ ഈ സമൂഹം ആഗ്രഹിക്കുന്നില്ല. കാര്യം അത്രമാത്രം തോന്നിവാസവും അത്രമാത്രം വൃത്തികെട്ട ഒരു അഭിനയവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ ഒരു വലിയ സമൂഹത്തിന് വലിയ അറപ്പ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിയമവ്യവസ്ഥ നിങ്ങൾക്ക് നേരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനെ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗം ഇവിടെ ഉണ്ടെന്ന് ഈ ജെറ്റ് സഹോദരന്മാർ അറിഞ്ഞിരിക്കുക.